ഹായ് ഹലോ വ്യൂവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഐറാസ് ഫാഷൻ വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി. അപ്പോൾ ഞാൻ ഇന്നത്തെ ചില കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മാം കിറ്റ് കോംബോ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുവാണ്. ഇതാണെങ്കിൽ എന്താ പറയുന്നത്, കുറച്ച് നല്ല റേഞ്ചിനുള്ളതാണ്, നല്ല സൂപ്പർബാണ്, നല്ല എന്താ പറയുന്നത് പാർട്ടി വെയറിന് നമുക്ക് ധരിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കുറച്ച് വെറൈറ്റി മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലൊക്കെ നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട, മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലും, ഇപ്പോൾ ഓണത്തിൻ്റെ പ്രീ ബുക്കിംഗ് നമുക്ക് ഡ്രസ്സിനൊക്കെ ആയിട്ടുള്ള പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ മാസം, അതായത് ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഓഗസ്റ്റ് ലാസ്റ്റ് വരെയുള്ള ഡേറ്റിനായിരിക്കും നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഡേറ്റ് നമ്മൾ എടുക്കില്ല. അപ്പോൾ ഓർഡർ തരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിൽ തന്നെ ഓർഡർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലൊക്കെ നോക്കാം, ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിഡിൻ്റെ ഡ്രസ്സ് ഒന്ന് നോക്കാം. അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലാണ്, പേസ്റ്റൽ പിങ്ക് അല്ല, ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. എന്താ പറയുന്നത്, കിഡിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൗണാണ് കണ്ടില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയിലത്തെ വർക്കാണ്, ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബോഡി ഫുള്ള് കണ്ടു, നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. പിന്നെ നെക്ക് വന്നിട്ട് ട്രാൻസ്പാരൻറ്റ് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അധികമായിട്ട് അറിയാൻ പറ്റുന്നില്ല ഒരു ട്രാൻസ്പാരൻറ്റ് സെറ്റിയാണെങ്കിൽ. കണ്ടില്ല, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് ഓൾ ഓവർ നമ്മുടെ ഈ ഒരു വർക്ക് വരുന്നത്. ഫുൾ പേൾസും ബീഡ്സും സ്റ്റോൺസും എന്താ പറയുക, മിക്സ്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി ഓപ്ഷനിലാണ് ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് ഇതിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബ്രൈഡ്സിനൊക്കെ കൂടുതലായിട്ട് ഈ ഒരു തരത്തിലുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നത് ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട്. നല്ലൊരു ഷൈനിങ് ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു മെറ്റീരിയലൂടെയാണ് ഇത് വരുന്നത്. കണ്ടില്ല, നല്ല ഷൈനിങ്ങും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഗൗണിന് എൻ്റെ താഴത്തെ പോർഷനിൽ കണ്ടു, നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നത്. കണ്ടില്ലേ, ഫ്ലവേഴ്സും സ്റ്റോൺസും ബീഡ്സും ഒക്കെ വരുന്നുണ്ട്. നല്ല ഹാൻഡ് വർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്ത് പോയിട്ടുള്ളത്. കണ്ടില്ലേ, താഴത്തെ പോർഷൻ ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അധികം ഭയങ്കര എന്താ പറയുന്നത്, ഒരുപാട് ഇങ്ങനെ പഫായിട്ട് നിൽക്കുന്ന ടൈപ്പുള്ള നോർമൽ പഫായിട്ട് നിൽക്കുന്നതാണ്. അതായത് നോർമൽ എന്ന് വെച്ചാൽ ഒരുപാട് സിമ്പിൾ അല്ല, കുറച്ച് ഹൈലൈറ്റ് നിൽക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്കാണെങ്കിൽ അധികം ഈ സ്റ്റിഫ്നെറ്റ് ഒക്കെ ഇടുന്നത് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഫസ്റ്റ് ലെയർ വന്നിട്ട് നമ്മുടെ സിൽക്ക് മെറ്റീരിയൽ കട്ട് വർക്കാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നല്ലൊരു സാറ്റൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ വീണ്ടും കോട്ടൺ ലൈനിങ്, പിന്നെ താഴത്തെ പോർഷനിൽ മാത്രമാണ് സ്റ്റിഫ്നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ടോട്ടലി ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബാക്കിലാണെങ്കിൽ സിബും പിന്നെ ഒരു ടൈയിങ് ഓപ്ഷനും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അല്ല, അപ്പോൾ ടോട്ടലി ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ മോം കിറ്റ് കോമ്പോ സെലക്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ മോമിന് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ലെഹങ്കയാണ്. ഇപ്പോൾ കല്യാണം മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലാണ് അവരിത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ നോർമലായിട്ടുള്ള മോം കിറ്റ് കോമ്പോ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ മോമിനാണെങ്കിൽ കുർത്തിയോ അല്ലെങ്കിൽ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയോ സ്ലിറ്റഡ് കുർത്തിയോ ഐലീൻ കുർത്തിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ, അതായത് ഈ ഒരു മോമിൻ്റെയും കിഡിൻ്റെയും ഡ്രസ്സിൻ്റെ റേറ്റ് ആണെങ്കിൽ പ്രൈസ് റേഞ്ച് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത മോമിൻ്റെ ഡ്രസ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മോമിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ലഹങ്കയാണ്. നല്ല ഹെവി ആയിട്ടുള്ള ലഹങ്ക തന്നെയാണ്. നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്ഷനാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടില്ല, ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത്. ഹൈനെക്കാണ്, ജുവൽ നെക്കാണ് വന്നിട്ടുള്ളത്. ജുവൽ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. കണ്ടില്ലേ, ജുവൽ നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ജുവൽ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് കണ്ടില്ല, ട്രാൻസ്പാരൻറ്റ് നെക്കാണ്, നെറ്റിട്ടിട്ട് ട്രാൻസ്പാരൻ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് നെറ്റിൽ ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് പോയിട്ടുള്ളത്. കണ്ടില്ല, ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോൺസും ബീഡ്സും എന്താ
നല്ല ഡയമണ്ട് സ്റ്റോൺസ് ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവ്സ് വന്നിട്ട് നമ്മുടെ സെയിം സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്കാണെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സ്ലീവ് വേണ്ട, കസ്റ്റമൈസേഷൻ അല്ലേ. പിന്നെ സ്ലീവിൻ്റെ എൻ പോർഷനായിട്ട് കണ്ടില്ലേ, ഹെവി ആയിട്ടുള്ള ഒരു സ്കാലപ്പും അതിലാണെങ്കിൽ ഫുൾ ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട്. സെയിം ടോൺ ടു ടോൺ ബീഡ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവിൻ്റെ ഏറ്റവും മേളത്തെ പോർഷനായിട്ട് കണ്ടില്ലേ, ഈ ഒരു കട്ട് വർക്കും വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കട്ട് വർക്കാണ് ചെയ്ത് പോയിട്ടുള്ളത്, കണ്ടില്ലേ. രണ്ട് സ്ലീവ്സും നമ്മൾ സെയിം പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. ഉണ്ടോ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും സ്ലീവിൻ്റെ മേളത്തെ പോർഷനിലും ഫുൾ അടിപൊളിയായിട്ടുള്ള കട്ട് വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്ക് പോർഷൻ ഹെവി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടും പിന്നെ സിബും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കും ബോഡി, അതായത് നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഫുൾ എന്താ പറയുന്നത്, കറക്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത്, കണ്ടില്ലേ. നമ്മൾ വേറെയുമ്പോഴത്തേനും ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ക്ലോസ്റ്റിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഈ ജുവലിനൊക്കെ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുമ്പോഴത്തേനും സൂപ്പർ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടില്ലേ. ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഒന്ന് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ദുപ്പട്ടായും വരുന്നുണ്ട്. ഫുൾ സെറ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ, കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ലെഹങ്കയുടെ സ്കേർട്ടാണ്. സ്കേർട്ട് വന്നിട്ട് കണ്ടില്ലേ, ഈ ഒരു തരത്തിലാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെറ്റീരിയലാണ്. ഡബിൾ ടോൺ ആണ്. പീസ്റ്റൽ പിങ്കും പീച്ച് കളറും കൂടെ കലർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള അടിപൊളി ഒരു മെറ്റീരിയൽ ആണ്, കണ്ടല്ലേ. ഈ ഒരു തരത്തിലാണ് വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തെ പോർഷൻ ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് അപ്ലൈ ചെയ്ത് പോയിട്ടുള്ളത്. നമ്മുടെ സ്കേർട്ടിൻ്റെ താഴത്തെ പോർഷൻ ഫുള്ളും ഈ ഒരു കട്ട് വർക്കാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാലോ കട്ട് വർക്കിന് എപ്പോഴും നമുക്ക് റേറ്റ് കൂടുതലാണ്. അത്രയ്ക്കും നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഈ ഒരു കട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, കേട്ടോ. ഈ ഒരു തരത്തിലാണ് വരുന്നത്. താഴത്തെ പോർഷൻ ഫുള്ള് വരുന്നുണ്ട് കവർ ചെയ്ത്. ഇങ്ങനെയാ വരുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ലെയർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിഫ് നെറ്റിൻ്റെ സ്കേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടലി അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ല. നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതാണെങ്കിൽ ഏകദേശം 7-8 meters ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്ലെയർ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ താഴത്തെ പോർഷൻ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമുക്ക് ഈ ഫുൾ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നത്. ക്ലോസ് അപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ടയാണെങ്കിൽ അധികം ഹെവി ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ദുപ്പട്ടയിലാണെങ്കിൽ 4 sides നമ്മൾ ബോർഡർ ചെയ്തിട്ടുണ്ട്. സെയിം ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് വെച്ചിട്ട് തന്നെ 4 sides ബോർഡർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുന്നത് ഒരു പേസ്റ്റിൽ കളർ, ഒരു പേസ്റ്റിൽ പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു തരത്തിൽ ഈ ഒരു ലുക്കിലായിരിക്കും നമുക്കിത് വരുന്നത്. വലിയൊരു തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ജസ്റ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേനും ഏതൊരു ലുക്കിലായിരിക്കും ഫുൾ അതിൻ്റെ വ്യൂ എന്നുള്ളത് നമുക്ക് കണ്ടിട്ട്. ഇന്ന് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ കസ്റ്റമൈസേഷനും പിന്നെ എന്താ ബഡ്ജറ്റ് കസ്റ്റമൈസേഷൻ. ഈ ഒരു ഡ്രസ്സിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മോം കിഡ് കോംബോ 50,000 below ആണ്.
അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു ഡ്രസ്സിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അപ്പോൾ ഇതിന്റെ കളറും വേറെ കളറിന്റെ ഓപ്ഷനും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമുക്കിപ്പോ വർക്കിന്റെ ഹെവിനെസ് കുറച്ചിട്ട് എന്താ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് പോസിബിൾ. നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പുത്തൻ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ആരും മറക്കണ്ട, ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഞാൻ എന്നും വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടണും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.